ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പാദ്രിയുടെ ജീവിതം നമുക്കിന്ന് ധ്യാനിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരവും പ്രാർത്ഥിച്ചിരുന്ന വ്യക്തിയായിരുന്നു, വിശുദ്ധനായിരുന്നു വിശുദ്ധ പാദ്രി പിയോ. അനേകം പാപികളെ മനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ ജീവിതം വഴിയും പ്രാർത്ഥന വഴിയും സാധിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥന ചോദിക്കുമായിരുന്നു. നമ്മുടെ അടുക്കൽ കള്ളൻ വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നിക്ഷേപമുള്ളത് കൊണ്ടല്ലേ? കടം ചോദിക്കുന്നത് സമ്പന്നരോടല്ലേ? ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്തുകൊണ്ടാണ് വിശുദ്ധ പാദ്രിയുടെ അടുക്കൽ വന്നത്? അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നത് കൊണ്ടാണ്. അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കയറ്റിവിടും ആയിരുന്നത് കൊണ്ടാണ്. പ്രാർത്ഥനയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നമുക്കും ഈശോയുടെ അടുക്കലേക്ക് വിടാം നമ്മുടെ ത്യാഗപ്രവൃത്തികൾ വഴി. വിശുദ്ധ പാദ്രി പിയോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.